വെൽക്കം ബാക്ക് ടു എജ്ജ് വാലറ്റ്. പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ട്രിക്സും ടിപ്സും പറഞ്ഞതാണ്. ഇംഗ്ലീഷ് പരീക്ഷ എങ്ങനെ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് എ പ്ലസ് ഉറപ്പിക്കാൻ പറ്റുക, മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ എല്ലാതും ഇങ്ങനെ കാണാതെ പഠിച്ചു പോയിട്ട് എക്സാം എഴുതിയതുകൊണ്ട് മാർക്ക് കിട്ടണമെന്നില്ല. ഇംഗ്ലീഷ് എക്സാം എഴുതാൻ കുറച്ച് ഫോർമാറ്റ് ഉണ്ട്, ഒരു രീതിയുണ്ട്. അതേപോലെ നിങ്ങൾ എഴുതി നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിനെ ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി കുറച്ച് ഒരു 10 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പാസ്സാവണോ, ഡബിൾ പാസ് വാങ്ങണോ, എ പ്ലസ് വാങ്ങണോ, എന്താണ് നിങ്ങളെ ലക്ഷ്യം നോക്കുക. നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങൾ അത് വിട്ടുകളയത്. ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങളുണ്ട്, അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം പറയാണ്. ഒന്ന് പോയം അപ്രിസിയേഷൻ, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ, പ്രൊഫൈൽ, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, കാറ്റ സ്കെച്ച്, എസ്സേ, ബ്ലേബ്, എഡിറ്റിംഗ് അപ്രിസിയേഷൻ. ഞാനിവിടെ ഒരു 10 ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ, നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിൻ്റെ ആൻസേഴ്സൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒപ്പം നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് കാറ്റ സ്കെച്ച് ആരുടെ പഠിക്കണം, നോമിത ആൻഡ് റോബർട്ട് ബാൽവിൻ. എസ് സി ആണെങ്കിൽ ഡ്രഗ് അബ്യൂസും വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചും പഠിക്കുക, അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളും നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്, ബ്ലോബ് ആണെങ്കിലും ബ്ലോഗ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്, അതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻറ്റ് ബോക്സിലുണ്ട്, നോക്കാം. രണ്ടാമത്തെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നല്ല സെൻറ്റൻസുകൾ ഉപയോഗിച്ച് എഴുതുക. നിങ്ങൾക്കിപ്പോൾ എസ്സേ വന്നു, നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിപ്പോൾ അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രഗ് അബ്യൂസ്, വുമൺ എംപവർമെൻ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോവാതെ അതിലെ കുറച്ച് പ്രധാനപ്പെട്ട നല്ല നല്ല ലൈൻസുകൾ ബൈ ഹാർട്ട് പഠിച്ചോ. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അക്കൗണ്ടൻസി ഒക്കെ പഠിക്കണം, നിങ്ങൾക്ക് പറ്റാത്ത ഒരു വിഷയമല്ല അത്. ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടി എസ് സി ആവട്ടെ, എന്തെങ്കിലും ക്യാരക്ടർ സ്കെച്ച് ആവട്ടെ, അപ്രിസിയേഷൻ ആവട്ടെ, അതിലെ ഒരു 10 നല്ല ലൈൻ. ഇപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനൊക്കെ ഞാൻ ഓപ്പണായി പറയുകയാണ്, ഞാൻ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ക്യാരക്ടർ സ്കെച്ച് ആവട്ടെ, അപ്രിസിയേഷൻസ് ആവട്ടെ, ഞാൻ ബൈ ഹാർട്ട് പഠിച്ചിരുന്നു. കാരണം എനിക്ക് സമയം, ആ സമയത്ത് നമുക്ക് ആലോചിച്ചിരിക്കാൻ ടൈമില്ല. ഇംഗ്ലീഷ് പരീക്ഷ എന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടൈം നമുക്ക് കിട്ടണം. അപ്പോൾ അവിടെ പോയി ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, എന്തായാലും വരുന്ന ചോദ്യങ്ങളൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കാറുണ്ട്. അപ്പോൾ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇംഗ്ലീഷ് സ്റ്റോറി അറിഞ്ഞാലൊക്കെ നമുക്ക് വേഗം വേഗം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പഠിച്ചാലുള്ള ഗുണം, നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ആ പഠിച്ചത് അതേപോലെ എഴുതും, പിന്നെ നിങ്ങൾക്ക് മറന്നു പോവാം, അതെല്ലാവർക്കും വരുന്നതാണ്, അത് കുഴപ്പമില്ല. ഫസ്റ്റ് പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ എസ്സേ ആവട്ടെ, ക്യാരക്ടർ സ്കെച്ച് ആവട്ടെ, എന്താണെങ്കിലും അതിൽ നല്ല നല്ല വാക്കുകൾ പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് പഠിക്കുക. ഏത് ക്വസ്റ്റ്യനിലും ഫസ്റ്റ് പാരഗ്രാഫ് നല്ല സെൻറ്റൻസ് വെച്ച് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ടീച്ചേഴ്സിൻ്റെ ഇമ്പ്രഷനാണ്, അവിടെ മാർക്ക് വീഴും. അപ്പോൾ അതൊരു ട്രിക്കാണ്, ബൈ ഹാർട്ട് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ഫസ്റ്റ് പാരഗ്രാഫ് നല്ല സെൻറ്റൻസ് വെച്ചിട്ട് എഴുതുക. ഇനി അടുത്തൊരു ട്രിക്ക്, അണ്ടർലൈൻ ഇമ്പോർട്ടൻസ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളൊരു ബ്ലൂ പെൻ വെച്ച് എഴുതുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഇപ്പോൾ എഴുതുകയാണ്, ആ സെൻറ്റൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വേറൊരു കളറുകൊണ്ട്, ബ്ലാക്ക് ഉണ്ടോ, അതല്ലെങ്കിൽ അതേ പെന്നുകൊണ്ടോ അല്ലെങ്കിൽ പെൻസിലുണ്ടോ എങ്ങാനും അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പം ഡ്രഗ് അബ്യൂസിൻ്റെ എസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, അതിൻ്റെ കോൺസിക്വൻസ് എഴുതുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യുക. ഫുൾ അണ്ടർലൈൻ അല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ആ ക്വസ്റ്റ്യനിലുള്ളത്. ഡ്രഗ് അബ്യൂസിൻ്റെ എസ് ആണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആ ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും, ഓക്കെ ആ കുട്ടി കാരണങ്ങളും കോൺസിക്വൻസും ഒക്കെ എഴുതി. അപ്പോൾ ടീച്ചർ കംപ്ലീറ്റ് വായിക്കാൻ തോന്നില്ല, എല്ലാം ഉണ്ടല്ലോ തോന്നും. അപ്പോൾ വായിക്കുന്ന, ഐ മീൻ ആ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് ഈസിയാണ് പേപ്പർ നോക്കാൻ. അപ്പോൾ അവർക്ക് ഒരു ഇമ്പ്രഷനാണ്, മാർക്ക് വീഴും. ഓക്കെ, അപ്പോൾ ഇത്രയും പേപ്പേഴ്സ് നോക്കുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടി ഇമ്പോർട്ടൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തു എന്ന് കാണുമ്പോൾ ടീച്ചർക്കൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മാർക്ക് വീഴാൻ നല്ലതാണ്. അടുത്തത്, എത്ര പേജ് എഴുതണം. പല കുട്ടികളും ചോദിക്കുന്ന കാര്യമാണിത്. നിങ്ങൾ ആദ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിന് ഇപ്പോൾ വരുന്നുണ്ട്, മോഡൽ എക്സാം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. 3 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായി ഒരു 3 ലൈന് എഴുതിയാൽ മതി. 3 ലൈന് വെച്ച് എഴുതി, 3-ഉം 4-ഉം മാക്സിമം, ഒരു ചെറിയൊരു പാരഗ്രാഫ്, അത്ര മാത്രം 3 മാർക്കിന് മതി.
പല കുട്ടികൾക്കും സമയം പോകുന്നത് അവിടെയാണ്. 3 മാർക്കിന് 1 പേജൊക്കെ എഴുതി വയ്ക്കും. അതിൻ്റെ ആവശ്യം ഇല്ല. നിങ്ങൾ എന്താ ചോദിച്ചത് അതിൻ്റെ ആൻസർ മാത്രം 3 ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതി വയ്ക്കുക. വേഗം വേഗം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുക. ഇനി ഏത് ഓർഡർ പ്രകാരം എഴുതണമെന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പേജിൻ്റെ കാര്യം മനസ്സിലായാലും 3 മാർക്കിന്. ഇനി 4 മാർക്കിലാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഫോളോ ചെയ്തിരുന്നത്, എനിക്ക് A+ വാങ്ങാൻ ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. എനിക്ക് ഇംഗ്ലീഷിൽ A+ ആയത് ഈ കണക്കിൽ ഞാൻ എഴുതിയിട്ടാണ്. 4 മാർക്കിനാണെങ്കിൽ ഞാൻ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതാണ്ട് ഇത് ഒരു പുറം എന്ന് മനസ്സിലാക്കുക. 4 മാർക്കിന് 1 പുറം നിങ്ങൾ മസ്റ്റായിട്ടും എഴുതുക. ഇപ്പോൾ നിങ്ങൾക്കറിയാത്തൊരു ടോപ്പിക്കാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോറിയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു പേജ് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നെ പാരഗ്രാഫ് തിരിച്ച് വേണം എഴുതാൻ, അതിലേക്ക് ഞാൻ കടക്കാം. സോ 3 മാർക്കിന് മനസ്സിലായി, 4 മാർക്കിന് മനസ്സിലായി. ഇനി 6 മാർക്കിന് ചോദിക്കും. 6 മാർക്കാണെങ്കിൽ ഇതാ 1 പുറം അടുത്ത പേജിൻ്റെ ഒരു കാൽ ഭാഗം വരെ മതി. അതിൽ 1.5 പേജ് 1.5 എന്ന് കണക്കാക്കിക്കോ. 1.5 പേജ് എഴുതുക. ഇനി 8 മാർക്കിന് നിർബന്ധമായിട്ടും 2 പേജ് വന്നിരിക്കണം. ഞാനൊക്കെ 2, 2.5 ഒക്കെ വരാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടീച്ചേഴ്സിന് കുറേ കണ്ടൻറ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എഴുതി പോവാം. വെറുതെ ചോദിച്ചതിന് മാത്രം ആൻസർ എഴുതാണ്ട് അതുമായി ബന്ധപ്പെട്ട് എല്ലാം എഴുതുക. അപ്പോൾ 3 മാർക്കിന് 1 പാരഗ്രാഫ്, 4 മാർക്കാണെങ്കിൽ 1 പേജ്, 6 മാർക്കിന് 1.5 പേജ്, 8 മാർക്കിന് 2 പേജ് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഇനി നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ എഴുതട്ടെ, നിങ്ങൾ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ലെറ്റർ ആവട്ടെ, ഇമെയിൽ ആവട്ടെ, ഏത് ചോദ്യമാണെങ്കിലും ഫോർമാറ്റ് ഇല്ലെങ്കിൽ മാർക്ക് പോയി. അപ്പോൾ ബ്ലേബ് ഉണ്ട്, ബ്ലോഗ് ഉണ്ട്, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ ഉണ്ട്, അപ്രീസിയേഷൻ, ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം എല്ലാത്തിനും ഫോർമാറ്റിനെ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബ്ലേബും ബ്ലോഗും ലെറ്ററും ഇമെയിലും എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് കിട്ടും. അതിൻ്റെ ഒക്കെ പഠിക്കേണ്ട സെൻറ്റൻസ് നിങ്ങൾക്ക് കിട്ടും. താഴെ കമൻറ്റ് ബോക്സിലുണ്ട്, മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അടുത്ത നിങ്ങൾ എന്തായാലും ഇതൊരു ടിപ്പാണ്. +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പോണ കുട്ടികൾ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ടും ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടും എന്തായാലും ഒരു ആർട്ടിക്കിളോ ഒരു എസ്സേയോ പഠിച്ചു വയ്ക്കുക. 8 മാർക്കിന് നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കണം. ഇതിന് എന്തായാലും ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം വുമൺ എംപവർമെൻറ്റിൽ നിന്ന് ഒരു എസ്സേയോ ആർട്ടിക്കിളോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളൊരു ടിപ്പായിട്ട് കണക്കാക്കി എത്രയും വേഗം 2 എണ്ണം പഠിക്കുക. ആൻസേഴ്സ് അറിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ചോദ്യം പഠിച്ചാൽ മതി, അത് എന്ത് വന്നാലും നിങ്ങൾ അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോർമാറ്റ് പ്രകാരം എഴുതിയാൽ മതി. ഇനി ടൈം മാനേജ്മെൻറ്റ്, ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഓൾറെഡി പറഞ്ഞു. അതായത് കുറച്ചൊക്കെ ഞാൻ ബൈഹാർട്ടിൽ പഠിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെയാണ്. ടൈം മാനേജ്മെൻറ്റ് കുറേ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇതേ 2 പേജൊക്കെ എഴുതി വരുമ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ മസ്റ്റായിട്ടും വാച്ച് കിട്ടുക. പിന്നെ നിങ്ങൾ ആദ്യം തീരുമ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പോയിൻ്റോ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഏത് ക്വസ്റ്റ്യനാണ് എനിക്ക് നന്നായിട്ട് അറിയുന്നത് അത് ആദ്യം എഴുതി തുടങ്ങുക. ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളോടാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണോ അതേപ്രകാരം എഴുതിപ്പോയിക്കോ, ഒരു പ്രോബ്ലം ഇല്ല. അത് നിങ്ങൾ തീരുമാനിക്കണം. ഇനി അതല്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തൊട്ടിട്ട് എഴുതി പോവുക. ഞാനൊക്കെ ഫസ്റ്റ് തൊട്ടിട്ടാണ് എഴുതി പോയിരുന്നത്. അത് എനിക്കൊരു ഒരു എൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഞാൻ എനിക്ക് ഫസ്റ്റ് തൊട്ടിട്ട് എഴുതുന്നതാണ് എനിക്കിഷ്ടം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ വിട്ടുപോകുന്നൊക്കെ ഒരു ടെൻഷനാണ്. പക്ഷേ ഞാൻ മാക്സിമം ടൈം മാനേജ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നന്നായി പഠിച്ച ചോദ്യങ്ങൾ ആദ്യം എഴുതുക. അപ്പം അതും ഒരു ഇമ്പ്രഷൻ തന്നെയാണ് ടീച്ചേഴ്സിനെ. ആ കുട്ടി നന്നായി അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷനാണ്. അപ്പം അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കണം. ഇനി പറയാനുള്ളത്, 3 മാർക്കിനൊക്കെ നിങ്ങൾ മാക്സിമം ഒരു 3 മിനിറ്റൊക്കെ അതിന് കൊടുത്താൽ മതി. അതിനുള്ളിൽ എഴുതി അവസാനിപ്പിക്കുക. 4 മാർക്കാണെങ്കിൽ 5 മിനിറ്റ്, 5 മിനിറ്റിനപ്പുറത്തേക്ക് അതിന് ടൈം കൊടുക്കരുത്. ഇനി 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 8 മിനിറ്റ് നിങ്ങൾ ടൈം നോക്കി നോക്കി എഴുതിയിരിക്കണം. 8 മിനിറ്റ് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുക. 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കൊടുത്തു. കാരണം 2 പേജ് എഴുതാനുണ്ട്. 10 മിനിറ്റ്, 12 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, ആ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം ഇതേ പ്രകാരം നിങ്ങൾ എഴുതിപ്പോൾ, ഞാനൊക്കെ എക്സാം എഴുതുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് നിന്നാണ് എഴുതി തുടങ്ങാറുള്ളത്. എഴുതി തുടങ്ങുമ്പോൾ 2 മാർക്ക് 3 മാർക്കിനൊക്കെ ഞാനൊരു മാക്സിമം 1/2 മണിക്കൂർ ഞാൻ കൊടുക്കും. ആ 1/2 മണിക്കൂറിൽ 2 മാർക്ക് 1 മാർക്ക് 3 മാർക്കിൻ്റെയൊക്കെ എഴുതി അവസാനിപ്പിക്കും. അത് കഴിഞ്ഞൊരു 1 അവർ കൊടുക്കും. 1 അവറിലെ എല്ലാ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനും അവസാനിപ്പിക്കും.
അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം വെക്കുക. ഇപ്പോൾ ആദ്യത്തെ അരമണിക്കൂറിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അടുത്തതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ അത് എഴുതി അവസാനിപ്പിക്കുക. 5 മിനിറ്റ് വെച്ച് നോക്കുക. 1 മണിക്കൂർ വേണ്ട, ഒരു 25-30 മിനിറ്റിൽ അവസാനിപ്പിക്കുക. അങ്ങനെ നോക്കി നിങ്ങൾ എഴുതുക. 8 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വാച്ചൊക്കെ കിട്ടിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അടുത്തത് നിങ്ങൾ എസ്സേ ആർട്ടിക്കിളൊക്കെ എഴുതുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് പാരഗ്രാഫ് തിരിച്ച് എഴുതുക. വലിയ ചോദ്യമാണ്, 8 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആണെങ്കിൽ പാരഗ്രാഫ് തിരിച്ച് എഴുതിയിരിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് ഒരു പേജ് മൊത്തം എഴുതാണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് ടോപ്പിക്ക് അതിനെക്കുറിച്ച്, അടുത്ത പാരഗ്രാഫിൽ എന്ത് ചെയ്യുക ആ ടോപ്പിക്കിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് ആണെങ്കിൽ അത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാകുന്നു, ഇനി അടുത്ത പാരഗ്രാഫിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ലാസ്റ്റ് പാരഗ്രാഫിൽ എന്ത് ചെയ്യണം അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഇങ്ങനെ പാരഗ്രാഫിൽ ഓരോ സെക്ഷൻസിൽ ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇങ്ങനെ പാരഗ്രാഫ് തിരിച്ച് എഴുതിക്കോളോ, അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്തത് അപ്രിസിയേഷൻസ്. നിങ്ങൾ പോയംസിൻ്റെ ഒക്കെ അപ്രിസിയേഷൻസ് ഇപ്പോൾ പഠിക്കുന്നുണ്ടാവും. അത് അതേപോലെ പഠിക്കാൻ പറ്റാത്തവർ പോയിൻറ്റ്സ് ആക്കി പഠിച്ചോളൂ, 10 പോയിൻ്റൊക്കെ വെച്ച് പഠിക്കുക. അപ്പം നമ്മളെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ നിങ്ങൾ പഠിക്കേണ്ടത് തന്നെ വേഗം ഒരു ക്വിക്കായിട്ടുള്ള റിവിഷൻ ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ഉണ്ട്. എല്ലാവരുടെ ക്യാരക്ടർ സ്കെച്ചുകൾ, ഇമ്പോർട്ടൻ്റ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ എജുവാലറ്റിൻ്റെ പ്ലേലിസ്റ്റ് ഫോളോ ചെയ്യുക, അത് പഠിക്കുക. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ കിടക്കുന്നുണ്ട്. ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോസ്. ഒരു ആദ്യത്തെ ഒരു വീഡിയോ കാണുക, 1.5 മണിക്കൂറിനുള്ളിൽ അത് പഠിക്കുക, അടുത്ത വീഡിയോ കാണുക. അങ്ങനെ പഠിച്ചു പോയാൽ എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാനായിട്ട് പറ്റും. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഇംഗ്ലീഷ് എക്സാം എഴുതുക. A+ മിസ്സാക്കരുത്. ഇനി പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ എക്സാം എഴുതി നോക്കുക. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, പാസ്സാവാനൊക്കെ എളുപ്പമാണ്. ഷുവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞതൊക്കെ നന്നായി പഠിക്കുക. കമൻറ്റ് ബോക്സിലും ടെലിഗ്രാം ചാനലിലും ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.